ഓക്കെ കളിക്കാനാ കളിക്കാനൊക്കെ കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മിടുക്കന്മാർ മിടുക്കത്തികളായിട്ടിരിക്കുക അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിന്ന് മാത്സ് പഠിച്ചാലോ പഠിക്കാം ഓക്കെ കളി മാത്രം പോരാ അല്ലേ നമുക്ക് കുറച്ച് കളിക്കും കുറച്ച് നമ്മൾ പഠിക്കും ഓക്കെ എല്ലാവരും റെഡി ആയല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ മാത്സ് ആണ് പഠിക്കുന്നത് ടീച്ചർ നോക്കിയേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏത് നമ്പേഴ്സ് വരെ പഠിച്ചേ എവിടെ വരെ പഠിച്ചു 25 വരെ ഓറലായിട്ട് പറയാൻ പഠിച്ചു ഇല്ലേ നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ ആ നോക്കി നോക്കാട്ടോ ടീച്ചറിനൊപ്പം പറയണേ റെഡിയല്ലേ ഓക്കെ പറഞ്ഞോളൂ 1 2 3 4 5 ഇങ്ങനെയാണ് 1 2 3 4 5 ओके नेक्स्ट 6 7 8 9 10 എങ്ങനെയാണ് ടീച്ചർ പറയുമ്പോൾ നിങ്ങൾ ഈ നമ്പർ നന്നായിട്ട് നോക്കി വെക്കണം കേട്ടോ എങ്ങനെയാ ഈ നമ്പർ എഴുതണേന്ന് നോക്കി വെക്കുന്നുണ്ടോ ഓക്കെ ഒന്ന് പറയാം 6 7 8 9 1 0 10 കിട്ടിയോ ഓക്കെ അടുത്ത് നോക്കി 1 1 11 1 2 12 1 3 13 1 4 14 1 5 15 കിട്ടിയോ ഒന്നുകൂടെ പറഞ്ഞേ 1 1 11 1 2 12 1 3 13 1 4 14 1 5 15 ओके नोके इन द 1 6 16 1 7 17 1 8 18 1 9 19 2 0 20 ओके ഒന്നുകൂടെ 1 6 16 1 7 17 1 8 18 1 9 19 2 0 20 കിട്ടിയോ അടുത്ത നോക്കി 2 1 21 2 2 23 23 2 4 24 2 5 25 ഒന്നുകൂടെ 2 1 22 2 2 23 23 2 4 24 2 5 25 ഓക്കെ ഇത്രയാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് അടുത്ത് നോക്കിയാലോ നോക്കാം അല്ലേ 2 6 26 ഇത്രയാ 2 6 26 2 7 27 2 7 27 Next one 2 8 28 2 8 28 2 9
ഇവിടെ തിരിച്ചു കണ്ടോ ഇതും കംപ്ലീറ്റ് ചെയ്യണം ഏറ്റായില്ല സിമ്പിൾ ആയി ലൈറ്റ് പഠിക്കാൻ ഏറ്റാണ് കുറച്ച് പാടുള്ളത് സിമ്പിൾ ആയി ലൈപ്പം ആ എയ്റ്റ് ഇനി എത്രയാ ഇനി എത്രയാ നയൻ വേണ്ടേ ആ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനിയോ നയൻ നയണ് ഒരു സീറോ ഇടുക എന്നിട്ട് ഇവിടുന്ന് വൺ താഴ്ത്തി നിങ്ങൾ സീറോ ഇട്ടിട്ട് ചെല്ലവരിച്ചാണ് ഇങ്ങനെ ഇങ്ങനെയാണോ അല്ല എങ്ങനെയാ സീറോ ഇട്ടിട്ട് ഇവിടുന്ന് താഴ്ത്തി കിട്ടിയോ പിന്നെ സീറോ ഇട്ടിട്ട് ഇവിടുന്ന് താഴ്ത്തേക്ക് ഇട്ടാ ശരിയാവോ ഇല്ല പകരം സീറോ ഇട്ടിട്ട് നീയും ഇങ്ങനെ അല്ലേ നയൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ ഇതൊക്കെ അല്ലെ പിന്നെ പിന്നെ എത്രയാ നയൻ കഴിഞ്ഞ ടെൻ ടെന്നിന് എന്താ വൺ ഇട്ടു ഒരു സീറോ ഇടും ടെന്നായി ഓക്കെ പിന്നെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതായിരുന്നു ഇലവൻ എങ്ങനെയാ വൺ വൺ ഇലവൻ വൺ വൺ ഇലവൻ സിമ്പിളായി ആ ഇനിയുള്ളത് ട്വൽവ് പഠിക്കാനോ ട്വൽവ് പഠിക്കാം നമുക്ക് ഓക്കെ ട്വൽവ് പഠിക്കാനൊന്നും ഇല്ല സിമ്പിളാ നിങ്ങൾ വണ്ണും ടൂവും പഠിച്ചല്ലോ ആ പിന്നെ ട്വൽവ് ആയി വൺ ഇങ്ങനെ ഇട്ടിട്ട് ടു വണ്ണും ടൂ കൂടെ കൂട്ടി എഴുതുമ്പോ എത്രയായി ട്വൽവ് ആയി എങ്ങനെയാ വൺ ആ ഇങ്ങനെ കൊണ്ടുവന്ന് ടു കണ്ടോ വൺ ഇങ്ങനെ കൊണ്ടുവന്ന് സ്പെല്ലിംഗ് എന്താണെന്നറിയോ നിങ്ങൾക്ക് സ്പെല്ലിംഗ് ടി W E L V E 12 നിങ്ങൾ ആയിട്ടില്ല കേട്ടോ അത്രയും എഴുതി വേർഡ്സ് പഠിക്കാനായിട്ടില്ല ഓക്കെ കുറച്ചു പേരായി അല്ലേ നേരത്തെ നമ്മുടെ ഇവിടെ പ്ലേ ക്ലാസ് പഠിച്ചവരൊക്കെ ആയി ബാക്കിയുള്ളവരായിട്ടില്ല അപ്പൊ നോക്കിക്കോ ഇതില് 12 ആണിത് കൗണ്ട് ചെയ്യാനുണ്ട് നോക്കിക്കേ ഇത് എത്ര ബേർഡ്സ് ഉണ്ട് ബേർഡ്സ് അല്ലേ ഇത് എത്ര ബേർഡ്സ് ഉണ്ട് കൗണ്ട് ചെയ്തേ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve. എത്ര ബേർഡ്സ് ഉണ്ട് ഇത് ട്വൽവ് ബേർഡ്സ് ഉണ്ട് അല്ലേ ട്വൽവ് ബേർഡ്സ് ഉണ്ട് ഇവിടെ ഇനി എന്താ പറഞ്ഞേക്കണ ചോദിച്ചാ പുട്ട് എ ടിക്ക് ഫോർ ദ കളക്ഷൻ ദാറ്റ് ഹാസ് ട്വൽവ് ഒബ്ജക്ട്സ് ഇതില് നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൈറ്റും കൊടുത്തിട്ടുണ്ട് ബേർഡ്സ് ബേർഡ്സിൽ ഔലിനെ കൊടുത്തിട്ടുണ്ട് അല്ലെ ആ മുങ്ങ അപ്പൊ ഇത്രയും കൊടുത്തിട്ടിട്ട് ഇതില് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ട്വൽവ് ഒബ്ജക്ട്സ് ഉള്ളതിനെ ടിക്ക് ചെയ്യണം ട്വൽവ് ഉള്ളത് മാത്രം ടിക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണം ക്രോസ് ചെയ്യണം നോക്കിയേ ട്വൽവ് ഉണ്ടോ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve. Twelve ഉണ്ട് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ടിക്ക് ടിക്ക് ഇടുവോ ടിക്ക് ഇടും ഇനി ഇവിടെ നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ഒബ്ജക്റ്റേ ഉള്ളൂ നമ്മൾ ടിക്ക് ഇടണോ വേണ്ട നമ്മൾ എന്തിടണം ക്രോസ് എന്തിടണം ക്രോസ് ഓക്കെ ഇപ്പൊ ട്വൽവ് ഒബ്ജക്റ്റ് ഉള്ള കൈറ്റിന് നമ്മൾ ടിക്ക് ഇട്ടു ട്വൽവ് ടെൻ ഒബ്ജക്റ്റ് ഉള്ള ഒബ്ജക്ട്സ് ഉള്ള ആ ഔള് നമ്മൾ എന്ത് ചെയ്തു ക്രോസ് ഇട്ടു ഓക്കെ കിട്ടിയോ ആ പിന്നെ നിങ്ങൾക്ക് തന്നേക്കുന്നത് ട്വൽവ് എഴുതാനാ ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ പിന്നെ നിങ്ങൾ ഇതിന്റെ ഈ ഡോട്ടിൽ കൂടെ എഴുതണ്ടേ അപ്പൊ സിമ്പിൾ ആവും കുറെ നിങ്ങൾ ഈ ഡോട്ടിൽ കൂടെ എഴുതി 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 വരുമ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം
ടീച്ചർ എങ്ങനെയാ ട്വൽവ് എഴുതാൻ പഠിപ്പിച്ചേ? എങ്ങനെ പഠിപ്പിച്ചേ? ആ വൺ എഴുതി ആ ഇങ്ങനെ ടു ഇങ്ങനെയല്ലേ എഴുതണേ? ഇങ്ങനെ എഴുതി ട്വൽവ്. സിമ്പിൾ അല്ലേ? എങ്ങനെയാ നൂടെ വൺ എഴുതി ഇങ്ങനെ എഴുതി ടു വൺ ടു ട്വൽവ് ഓക്കെ വൺ ടു ട്വൽവ് അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ അല്ലേ. ആ അടുത്ത ക്ലാസ് നമ്മൾ തേർട്ടീൻ പഠിക്കാം. നമ്മള് ടീച്ചർ പറഞ്ഞ പോലെ കൗണ്ട് ചെയ്യാ. എത്ര വരെയാ കൗണ്ട് ചെയ്യാ? ത്രീ സീറോ തേർട്ടി വരെ. ത്രീ സീറോ തേർട്ടി വരെ കൗണ്ട് ചെയ്യുക. പിന്നെന്താ പറഞ്ഞേ? ആ ഈ വൺ ടു ത്രീ ട്വൽവ് വരെ എഴുതി പഠിക്കണം. നിങ്ങൾക്ക് സമയം പോലെ ട്വൽവ് വരെ എഴുതി പഠിച്ചിട്ട് ഇവിടെ വൺ ടു ട്വൽവ് ഇന്ന് പഠിച്ചതാണ്. അപ്പൊ ഈ ട്വൽവ് നന്നായിട്ട് എഴുതി ടീച്ചർ അയച്ചു തരണം. ഓക്കെ അയച്ചു തരുമല്ലോ. ഓക്കെ അപ്പൊ ഇന്ന് ടീച്ചർ പോവാണേ. ഓക്കെ ബൈ.